പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മഞ്ഞിൽ വിരിഞ്ഞ പൂവ് എന്ന പരമ്പരയിൽ അപ്രതീക്ഷിതമായ സംഭവ വികാസങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ജോസഫാണ് എല്ലാ ചതികളുടെയും പിന്നിൽ എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് മല്ലിക ജോസഫിനെ ചെന്നു കാണാൻ തീരുമാനമെടുക്കുകയും എന്തായാലും കേസിൽ നിന്ന് അഞ്ജനിയെ രക്ഷിക്കണമെന്നും അവൾക്ക് നാളെ തന്നെ ട്രെയിനിങ്ങിന് പോകേണ്ടതായുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. പക്ഷേ തന്റെ പ്രതികാരത്തിൽ നിന്ന് പുറകോട്ട് പോകാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ജോസഫ് തന്നെ എല്ലാവരുടെയും മുൻപിൽ വെച്ചാണ് അവൾ തല്ലിയത് എന്നും അതുകൊണ്ട് തന്നെ തന്റെ പേഴ്സണൽ റിവെഞ്ച് ആണ് ഇതെന്ന് ഉറപ്പിച്ചു പറയുകയും എന്തൊക്കെ സംഭവിച്ചാലും താൻ പിന്മാറുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് മല്ലിക മനുവിനോടും അനന്തനോടും കാര്യങ്ങൾ തുറന്നു പറയുന്നു. എന്നാൽ ഇതേ തുടർന്ന് അഞ്ജനിയെ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി കൊണ്ടുപോകാൻ ഒരുങ്ങുന്ന ജോസഫിനെ അനന്തൻ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നുവെങ്കിലും അഞ്ജന അത് തടയുകയും തനിക്ക് വേണ്ടി ആരും ഇങ്ങനെ പ്രതികരിക്കേണ്ട ആവശ്യമില്ല എന്നും ഒരുപക്ഷെ IAS ട്രെയിനിങ്ങിനായി ഇക്കൊല്ലം പോകാൻ സാധിച്ചില്ല എങ്കിൽ അടുത്ത കൊല്ലം താൻ വീണ്ടും എഴുതി ജയിച്ച് പോകുമെന്ന് വ്യക്തമാക്കുന്ന അഞ്ജന അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങൾ വഷളാക്കരുത് എന്ന് പറയുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജനിയെ കൊണ്ടുപോകുന്നതിനായി മറ്റു പോലീസുകാരോടും വണ്ടിയിൽ കയറാൻ ജോസഫ് ആവശ്യപ്പെടുന്നുവെങ്കിലും അതിന് ആരും തയ്യാറാകുന്നില്ല. മുകളിൽ നിന്നുള്ള ഉത്തരവുണ്ട് എന്ന് അവർ ജോസഫിനെ അറിയിച്ചതിനെ തുടർന്ന് താൻ ഒറ്റയ്ക്ക് അഞ്ജനയെ കൊണ്ടുപോയിക്കൊള്ളാമെന്ന് പറയുകയും ജോസഫ് വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്തതിനെ തുടർന്ന് അവിടേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന കമ്മീഷണർ ജോസഫിനെ തടയുകയും അഞ്ജനയോട് കൂടെ വരാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. പോലീസ് നിന്റെ കുടുംബ സ്വത്തൊന്നുമല്ല എന്നുള്ള കാര്യം ജോസഫിനോട് കമ്മീഷണർ പറയുകയും നിനക്കുള്ള പണി വരുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് അഞ്ജനയെയും കൊണ്ട് സ്റ്റേഷന്റെ ഉള്ളിലേക്ക് പോകുന്ന കമ്മീഷണർ താൻ അറിയാതെയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നടന്നത് എന്നും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായതിൽ താൻ ക്ഷമ ചോദിക്കുന്നുവെന്നും വ്യക്തമാക്കുന്ന കമ്മീഷണർ അഞ്ജനയ്ക്ക് ധൈര്യമായി ഇവിടെ നിന്ന് പോകാം എന്നുള്ള കാര്യം പറയുകയും ഒരു പോലീസുകാരൻ പോലും തടയുന്നതിനായി മുന്നോട്ട് വരികയില്ല എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്യുന്നു. കമ്മീഷണറുടെ ഈ നിലപാട് ജോസഫിന് തിരിച്ചടിയാകുന്നു. എന്നാൽ ഇതേ തുടർന്ന് വീട്ടിലേക്ക് തിരികെ എത്തിയ അഞ്ജന എല്ലാവരുടെയും അനുഗ്രഹം തേടി പോകാൻ ഒരുങ്ങാൻ തീരുമാനിക്കുന്നു. ഇതിനിടയിൽ അഞ്ജനയെ കൊണ്ടുവിടുന്നതിനായി താനാണ് വരുന്നത് എന്നുള്ള കാര്യം മനു അഞ്ജനയെ ചെന്ന് കണ്ട് പറയുകയും ചെയ്യുന്നു. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.